ശബരിമലയിൽ പരമ്പരാഗത കാനനപാതയിലൂടെ സഞ്ചരിച്ച രണ്ട് സ്ത്രീകൾ വഴിയിൽ കുടുങ്ങി. ഒരു മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ഫയർഫോഴ്സ് സംഘം ഓടംപ്ലാവിൽ നിന്ന് സ്ത്രീകളെ കണ്ടെത്തി. ഇരുവരെയും സന്നിധാനം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. YS അഭിനന്ദ് കൊച്ചി കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അഭിനന്ദ്, ഇരുവരുടെയും ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണോ? ഇവർ സന്നിധാനത്തേക്കുള്ള യാത്രയും മധ്യയാണോ ഇത്തരത്തിലൊരു അപകടത്തിൽ പെട്ടത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം? പ്രവിത, മഴയെ തുടർന്ന് പരമ്പരാഗത കാനനപാത അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നു മുതലാണ് പരമ്പരാഗത കാനനപാത വീണ്ടും തുറക്കാനുള്ള തീരുമാനമെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെഞ്ഞാറമൂട് സ്വദേശികളായ രണ്ട് തീർത്ഥാടകർ, ഇവർ പത്തംഗ തീർത്ഥാടക സംഘമായാണ് വെഞ്ഞാറമൂട്ടിൽ നിന്ന് വണ്ടിപ്പെരിയാർ വണ്ടി ഇറങ്ങുന്നത്. അതിനുശേഷം അവർ പരമ്പരാഗത കാനനപാത വഴി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന വഴിയാണ് ഇവർ രണ്ടുപേരും കൂട്ടം തെറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇവർക്ക് ചെറിയൊരു അവശതയായിരുന്നു ഇതിന് പ്രധാനമായും കാരണമായി ഉള്ളത്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നു. പിന്നീട് ഇവരെ കാണാൻ തന്നെ തുടർന്ന് കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുന്നു. കൺട്രോൾ റൂമിൽ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാണ്ടിക്കുളത്തെയും ഒപ്പം തന്നെ മറ്റ് കൊപ്രം പാറയിലും രണ്ട് ഫയർഫോഴ്സ് സംഘം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഇവരെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇവരെ ഇപ്പോൾ സുരക്ഷിതമായി തന്നെ സന്നിധാനത്തെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവർ ആരോഗ്യനിലയിൽ പ്രശ്നമൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും ഇവർ അല്പസമയം ഒന്ന് പേടിച്ചിരുന്നു എന്ന് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവർ സന്നിധാനത്ത് ആശുപത്രിയിൽ തുടരുകയാണ്. അതിനുശേഷം തീർത്ഥാടനം പുനരാരംഭിക്കും. പ്രവിത, YS അഭിനന്ദനാണ് വിവരങ്ങൾ നൽകിയത്.